ഇന്നിപ്പോൾ കൊച്ചിയിലെ ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിക്ക് മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെയാണ്? ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാമോ? ആ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഇത് ഞങ്ങളൊരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞാനും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും ട്രഷറർ, ജില്ലാ ട്രഷററും കൂടിയാണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചത്. അപ്പോൾ കഴിയാൻ കണ്ടത് കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ അവിടെ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ഉണ്ടായിരുന്നു പുറത്ത്, കുറച്ച് നീങ്ങി കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫാദറിനെ കണ്ട് സംസാരിച്ചു, പിന്നീട് അമ്മയും കുട്ടിയും കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും കണ്ട് സംസാരിക്കേണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തന്നെയാണ് ആ കുട്ടിക്ക് പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. അവർ പറയുന്നത് ഒരു ലോജിക്കില്ലാത്ത വിധത്തിൽ, ഒരു സമകാലികമായി നമുക്കൊരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് പറയുന്നത്. കാരണം കുട്ടിക്ക് എന്തോ പ്രത്യേക കഴിവുണ്ടെന്നും കുട്ടി തന്നെത്താനെ ചെയ്തതാണ് ഈ മുറിവുകളെല്ലാം എന്നും പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാവാൻ സാധിച്ചത്. കുട്ടി മുകളിൽ നിന്ന് തന്നെത്താൻ എടുത്ത് ചാടിയിട്ടാണ് ആ കൈ ഫ്രാക്ചർ ഉണ്ടായത്. രണ്ടൊടിവുണ്ട് കൈക്ക്, അതേപോലുള്ള ഫ്രാക്ചർ ഉണ്ടായത്. കൂടാതെ പൊള്ളിയ രീതിയിലുള്ള പാടും കുട്ടിയുടെ കയ്യിലുണ്ട്. അത് കുന്തിരിക്കം വെച്ച് പോകാൻ വെച്ചപ്പോൾ അത് പൊള്ളി, പിന്നീട് അത് കടിച്ച് വ്രണമാക്കി എന്നുള്ള രീതിയിലെല്ലാമാണ് അവര് നമ്മളോട് സംസാരിച്ചത്. തികച്ചും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഈ കുട്ടിക്കുള്ള പരിക്കുകളും ഇവർ പറയുന്ന രീതിയിലുള്ള യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടായത്. അത് കൂടാതെ തന്നെ കുട്ടി 7 മാസം മുമ്പ് കുട്ടിയുടെ തിരുവനന്തപുരത്ത് നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് വരികയാണുണ്ടായത്. അതിനുശേഷം കുട്ടികൾ അവിടെ സംസാരിക്കുന്ന, ഈ അച്ഛനും അല്ല ഈ അമ്മയും അമ്മൂമ്മയും തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഒരു 1.5 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ആ വിവരം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് ഞങ്ങളോട് ഫോണിൽ കൂടെ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. അതിന് കാരണം പറയുന്നത് അന്ന് അവിടെ നിന്ന് കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ 7 മാസം മുമ്പ് കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലെല്ലാം ഉള്ള രീതിയിലാണ് കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നത്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ദുരൂഹമായ രീതിയിൽ തന്നെ ആണ് നമുക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കുട്ടി അമ്മയുടെ ചേച്ചിയുടെ ഭർത്താ കൂടെ താമസിക്കുന്ന ആളെന്ന രീതിയിലുള്ള ഒരു ആന്റണി ടിജിൻ എന്നുള്ളൊരു ആളെ പറ്റിയും ഇതിൽ വന്നിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവരിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ രൂപത്തിലുള്ള ഇത് വരുമ്പോൾ എല്ലാം പരസ്പര വിരുദ്ധമായും അവരിലേക്കെല്ലാം അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.